വേണ്ടി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന വളർത്തു മൃഗങ്ങൾക്കായി കാലിത്തീറ്റയും വൈക്കോലും എത്തി. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൃഗസ്നേഹികൾ നൽകുന്ന കാലിത്തീറ്റകൾ ഏകോപിപ്പിക്കുന്നത് ക്ഷീരവികസന വകുപ്പാണ്. മണ്ണും പാറക്കെട്ടുകളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എത്രയോ പശുക്കളെയും നായകളെയും പൂച്ചകളെയും കാണാം. ഉടമസ്ഥരുള്ളതും ഇല്ലാത്തതുമായ ഈ മിണ്ടാപ്രാണികൾ ഇപ്പോഴും ആ മണ്ണിൽ നിൽക്കുന്നു. അവയ്ക്കുള്ള ഭക്ഷണവുമായി നിരവധി ലോറികളാണ് വയനാടൻ ചുരം കയറുന്നത്. ഏകോപന ചുമതല ക്ഷീരവികസന വകുപ്പിനാണ്. ഒരു തോട്ടം മേഖല ആയതുകൊണ്ട് ഒരുപാട് പശുക്കൾ അഴിച്ചുവിട്ട് വളർത്തുന്ന ഏരിയയാണ്. ആരും കയറുകൊണ്ട് കെട്ടിയിടാത്ത ഇതാണ്. അങ്ങനെ തന്നെ ഒരുപാട് പശുക്കൾ ഈ ദുരന്തത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ കേരള ഫീഡ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളും മറ്റു സ്വകാര്യ ഏജൻസികളുടെയൊക്കെ തീറ്റ ഇവിടെ അവർ അഭ്യുദയകാംക്ഷികൾ ഇവിടെ എത്തിക്കുന്നത്. അത് ഞങ്ങൾ ചൂരന്മല ആ സ്പോട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാമ്പുകളിലെ വളർത്തുമൃഗങ്ങൾക്കും ദുരിത മേഖലയിലെ മൃഗങ്ങൾക്കും കൃത്യമായി ഭക്ഷണം എത്തിക്കുന്നു. ചൂരൽമലയ്ക്കാണ് മുൻഗണന. ഏകദേശം ഒരു 300 മെട്രിക് ടൺ കാലിത്തീറ്റയും 50 മെട്രിക് ടൺ പച്ചപ്പുല്ലും വൈക്കോലും സൈലേജ് അടക്കമുള്ള സ്പോൺസർഷിപ്പുകൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ജില്ലയിലെ പല ഭാഗങ്ങളിലെ കർഷകർക്കും എത്തിച്ച് നൽകിയിട്ടുണ്ട്. ആക്ച്വലി അതിന് ഓണർഷിപ്പ് ഉള്ളതാണ്, പക്ഷേ അവരിങ്ങനെ കെട്ടി വളർത്തുന്ന ഒരു ശീലമല്ല അവിടുത്തെ ആനിമൽസിന് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അലഞ്ഞു തിരിയുന്ന ഭൂരിഭാഗം പശുക്കൾക്കും ഉടമസ്ഥനുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 24 വയനാട്.